തിരുവനന്തപുരം ബാലരാമപുരത്തെ ഡെക്കേറിൽ നിന്ന് ആരുമറിയാതെ 2 വയസ്സുകാരൻ ഇറങ്ങിപ്പോയി. വീട്ടിലേക്കാണ് കുട്ടി ഒറ്റയ്ക്ക് തിരികെ നടന്നുപോയത്. എന്നാൽ കുട്ടി വീട്ടിലേക്ക് പോയത് ഡെക്കേർ അറിഞ്ഞില്ലെന്ന ആരോപണവുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ 2 വയസ്സുകാരൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണോ വീട്ടുകാർ മനസ്സിലാക്കിയത്? ഇതുമായി ബന്ധപ്പെട്ട് എന്താരോപണമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപം കാക്കാമൂലയിൽ 2.5 വയസ്സുകാരനായ ഡെക്കേർ വിദ്യാർത്ഥി സ്കൂൾ അധികൃതരോ വീട്ടുകാരോ അറിയാതെ 1 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. ഇപ്പോൾ അതിൽ ഗുരുതര ആരോപണം ഡെക്കേറിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത്. അതായത്, ഈ സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അധികൃതരോ സ്കൂൾ അധികൃതരോ ഡെക്കേർ അധികൃതരോ ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ വളവും തിരിവുമുള്ള വഴികളിലൂടെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെയുമാണ് ഈ വിദ്യാർത്ഥി സഞ്ചരിച്ച് വീട്ടിലെത്തിയത് എന്നുള്ളതാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. 4 അധ്യാപകരുള്ള ഡെക്കേറിൽ 3 അന്ന് സമീപത്തൊരു കല്യാണത്തിന് പോയിരുന്നതായും ഒരു അധ്യാപിക മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 19 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടികളെ മതിയായ രീതിയിൽ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. സംഭവത്തിൽ പരാതി ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ് കുടുംബം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമ്മ പരാതിയുമായി പോലീസിനെ സമീപിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. 4 ജീവനക്കാരുടെ അശ്രദ്ധയും മറ്റ് കാരണങ്ങളുമാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.